നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിൽ വംശഹത്യ ലക്ഷ്യമിട്ട് ഇസ്രായേൽ തുടരുന്ന മഹാകുരുതി 200 നാൾ പിന്നിട്ട് തുടരുകയാണ്. മരണം 36,000 പിന്നിട്ട ഗാസയിൽ കൂടുതൽ ചോരയിൽ മുക്കാൻ റാഫേലും കരയാക്രമണത്തിന് ഇസ്രായേൽ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്നും പുറത്തുവരുന്നത്. അത്യുഗ്രശേഷിയുള്ള 75,000 ടൺ സ്ഫോടക വസ്തുക്കൾ ഇതിനകം വർഷിച്ചു കഴിഞ്ഞ തുരുത്തിൽ 380,000 വീടുകൾ മണ്ണോട് ചേർന്നു കഴിഞ്ഞു. സ്കൂളുകളും യൂണിവേഴ്സിറ്റികളുമായി 412 സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ടു. 556 മസ്ജിദുകൾ, 3 ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, 206 പൈതൃക സ്ഥാപനങ്ങൾ എന്നിവയും തകർത്തവർ 32 ആശുപത്രികൾ, 53 ചെറുകിട ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയും ഇല്ലാതാക്കി. 126 ആംബുലൻസുകളാണ് ബോംബുകൾ എടുത്തത്. ആശുപത്രികൾ തകർത്തവർ ഗാസ സിറ്റിയിലെ ഒരു ആശുപത്രി സൈനിക താവളമായി പരിവർത്തിപ്പിക്കുകയും ചെയ്തു. തുർക്കി പലസ്തീൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രിയാണ് കഴിഞ്ഞ നവംബർ അവസാനം മുതൽ ഇസ്രായേൽ സൈനിക താവളമായി മാറ്റിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സമീപ നാളുകളിലെ ഏറ്റവും ശക്തമായ ബോംബിംഗ് ആണ് ഇസ്രായേൽ നടത്തിയത്. ജബലിയ, ബൈത്ത് ഹാനൂൻ, ഗാസ സിറ്റിയിലെ സെയ്തൂൻ എന്നിവിടങ്ങളിലെല്ലാം ബോംബുകൾ മരണവുമായി എത്തി. ബൈത്ലാഹിയയിൽ ഒരു മസ്ജിദ് തകർത്തു. ഖാൻ യൂനിസിലെ നാസ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് 310 പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തിയതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേലിലെ 2 സൈനിക താവളങ്ങൾ ഹിസ്ബുള്ള ആക്രമണം നടത്തുകയും ചെയ്തു. 14 ലക്ഷത്തിലേറെ പലസ്തീനകൾ തമ്പുകളിൽ മറ്റുമായി തിങ്ങിക്കഴിയുകയാണ് റാഫേൽ. അവിടം ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ കരയാക്രമണത്തിന് ഒരുങ്ങുന്നത്. മനുഷ്യ ദുരന്തമാകുമെന്ന ലോകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും പിൻവാങ്ങാനില്ലെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് അവസാനവട്ട ഒരുക്കങ്ങൾ അതിവേഗം പൂർത്തിയാകുന്നത്. ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന് ഇസ്രായേൽ സൈനികരും സൈനിക വാഹനങ്ങളും കൂട്ടമായി ഒരുങ്ങി നിൽക്കുന്നതായും പുതിയ താവളം സജ്ജമായതായും റിപ്പോർട്ടുകൾ പറയുന്നു. 2 താവളങ്ങളിലായി 800-ലേറെ സൈനിക വാഹനങ്ങൾ ഉള്ളതായി അൽജസീറ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ അതിർത്തിയോട് ചേർന്ന് 120 വാഹനങ്ങളും നെഗേവ് മരുഭൂമിക്കരികെ 700 വാഹനങ്ങളുമാണുള്ളത്. ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരം ഗാസയ്ക്ക് പുറത്തായി 9 സൈനിക പോസ്റ്റുകൾ ഇസ്രായേൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഗാസയിൽ ഉടനൊന്നും സൈനിക നീക്കം അവസാനിപ്പിക്കൽ ഇസ്രായേൽ പരിഗണനയിലില്ലെന്ന സൂചന നൽകുന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ. ഇസ്രായേലിന് $2,600 കോടി സൈനിക സഹായം US പാസാക്കിയിരുന്നു. 2 ലക്ഷം കോടി രൂപയിലേറെ വില വരുന്ന ആയുധങ്ങളും അനുബന്ധ സൗകര്യങ്ങളും പുതുതായി US വകയെത്തുന്നത് ഗാസയെ കൂടുതൽ ചാരമാക്കാൻ കെട്ടുള്ളതാണ്. സിറിയയിൽ കോൺസുലേറ്റ് തകർത്തതിന് മറുപടിയായി ഇസ്രായേലിൽ ഇറാൻ ആക്രമണവും അതിന് പ്രതികാരമായി ഇറാനിൽ ഇസ്രായേൽ ആക്രമണവും നടന്നത് അവസരമാക്കിയാണ് റാഫേൽ കൂട്ടക്കുരുതിക്ക് ഇസ്രായേൽ ഒരുങ്ങുന്നത്. പിന്നിട്ട നാൾവഴികളിലേക്കാൾ ഭയാനകമായ രീതിയിലാണ് ഇസ്രായേൽ ഗാസയിൽ ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ചർച്ചയിൽ നിന്ന് ഖത്തർ ഒഴിവാകുമെന്ന വാർത്ത വലിയ തിരിച്ചടിയാണ് ഗാസയ്ക്ക് നൽകിയത്. അതിനിടെയാണ് ആക്രമണം കടുപ്പിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നത്. ആരുടെ വാക്കുകളും കേൾക്കാതെ മുന്നോട്ട് പോകുന്ന നെതന്യാഹു ഗാസയെ ഒരു ചോരക്കളമാക്കുകയാണ്. ഇത് നെതന്യാഹുവിനെതിരെ ലോകം തിരിയാനും ഒറ്റപ്പെടാനും കാരണമാക്കുമെന്നത് ഉറപ്പാണ്.